சுரனாய தம்புரானே, ஆராதனை கேட்டம் யோக்கியனாயவனே. மனஸ்வரனாய தம்புரானே, அங்கே சந்நிதியில் அர்ப்பிக்கும் நீ காட்சிகள், அவிராமம் ஞங்கள் பாடா. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. രാജകുമാർ 1:17-7 എന്നാൽ ദേശത്ത് മഴ പെയ്യാകിയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഗിലയാദിലെ തിശ്ബനായ ഏലിയാവ് ഒരു സാധാരണ ഗ്രാമീണൻ, നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ, ദൈവിക ദൗത്യമേറ്റെടുത്ത് ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ദൈവജനത്തെ കുലുക്കി ഉണർത്തി ദൈവത്തോടടുപ്പിക്കുവാൻ നിയോഗം പ്രാപിച്ച ഭക്തനായ മനുഷ്യൻ. 3.5 വർഷക്കാലം ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ആഹാവിനോടും ഇസബേലിനോടും അസേര ബാൽ പ്രവാചകന്മാർ നേതൃത്വം നൽകുന്ന വിഗ്രഹാരാധകരോടും ഏലിയാവ് അറിയിക്കുകയാണ്. ഏലിയാവിനെ പോറ്റുപുലർത്തിയ ഒരു ദൈവമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ ഭാരത നിറയുമ്പോൾ, ശോധനയാലുള്ളം തകരുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുമ്പോൾ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര അനുഗ്രഹീതമായ ആലോചനയാണ്. കരിച്ചോട്ടിനരികിൽ പോയി ഒളിച്ചിരിക്കുന്ന ഏലിയാവെ തക്ക സമയത്ത് കാക്കയാൽ തൻ്റെ ഭക്തനെ പോറ്റുകയാണ്. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഏത് പൊള്ളുന്ന മരുഭൂമിയിലും നീ തനിച്ചല്ല. നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിന്നെ മാറുടണയ്ക്കുന്നവനാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഏറെ നാള് കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. പലപ്പോഴും അവർക്ക് എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ചില തോടുകൾ വറ്റിപ്പോകുന്നത്, കാക്ക വരുന്നില്ല, കരിച്ചോട്ടിലെ വെള്ളം കുറഞ്ഞ് വറ്റിത്തുടങ്ങിയിരിക്കുന്നു, പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണോ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കുവാൻ കരുതുവാൻ സ്വാന്തനം അറിയിക്കുവാൻ മാറോടണയ്ക്കുവാൻ എൻ്റെ നൊമ്പരങ്ങളിൽ സാരമില്ലെന്ന് പറയാൻ ആരുമില്ലെന്നോർത്ത് പരിതപിച്ച് പദം പറയുകയാണോ. പലപ്പോഴും നമ്മുടെ തോടുകൾ വറ്റിയിട്ടില്ലേ. ആരാധനയുടെ, പ്രാർത്ഥനയുടെ, കൂട്ടായ്മയുടെ, ദൈവസ്നേഹത്തിൻ്റെ തോടുകളൊക്കെ വറ്റി വരേണ്ടിട്ട് എത്ര കാലമായി. നാം അതിനെക്കുറിച്ച് ഭാരത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലകളിൽ നടത്തിയ ദൈവം നിന്നെ നടത്താൻ ശക്തനാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളം തുടിക്കട്ടെ, നമ്മുടെ ഹൃദയം ഉറയ്ക്കട്ടെ. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഒരിക്കലും ദൈവം നിന്നെ കൈവിടത്തില്ല. മനുഷ്യൻ നിന്നെ ഉപേക്ഷിച്ചേക്കാം, കൊള്ളില്ലെന്ന് പറഞ്ഞേക്കാം, മാറ്റി നിർത്തിയേക്കാം, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നോർത്ത് വേദനയുടെ താഴ്വരയിലൂടെ നിന്നെ കടത്തിവിടാം. കുത്തുവാക്കുകൾ കൊണ്ട് നിന്നെ ഒരുപക്ഷെ നൊമ്പരപ്പെടുത്തിയേക്കാം. ദൈവതലെ, ദൈവം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. അവൻ നിന്നെ മാറോടണയ്ക്കുന്നവനാണ്. ചില തോടുകൾ പറ്റിയാൽ സാരാഭാത്യം നിനക്ക് വേണ്ടി ദൈവീയ കരുതൽ ഒരുങ്ങിയിട്ടുണ്ട്. അവിടെ ഇതാ ഒരു വിധവയുടെ പടിക്കലേക്ക് ഏലിയാവ് ദൈവ നിയോഗപ്രകാരം എത്തുകയാണ്. അവിടുത്തെ അവസ്ഥ കണ്ടാൽ വിറക് വെറുക്കുന്ന വിധവ തൻ്റെ മകൻ മരിക്കാൻ പോകുകയാ പട്ടിണിയാണ്. കലത്തിൽ അല്പം മാവ് മാത്രമേ ഉള്ളൂ. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ആ വിധവ ഇടനഞ്ചു വിട്ടുന്ന വേദനയിൽ വിറവിറക്കുമ്പോഴാണ് ഒരു മുറി അപ്പത്തിന് വേണ്ടി ആ പടിക്കൽ ദൈവദാസൻ കൈനീട്ടി നിൽക്കുന്നത്. ഓർക്കുക, ആർക്ക് കൊടുക്കും,
അവസാനത്തെ ഒരുപിടി മാവേയുള്ളൂ. തൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് മരിക്കാൻ ഒരുങ്ങുന്ന കുടുംബമാ. അപ്പോഴാണ് പടിക്കൽ ദൈവദാസൻ അപ്പത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നത്. എൻ്റെ ചിന്ത ഇപ്രകാരമാണ്. വിശന്നു പൊരിയുന്ന കുഞ്ഞിൻ്റെ വാവത്തി പിടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട അമ്മ ദൈവദാസന്റെ കരത്തിൽ ആ ഒരു മുറി അപ്പം വെച്ചു കൊടുക്കുമ്പോൾ ലോകത്തിൽ ഇതുവരെ കാണാത്ത സൂപ്പർ നാച്ചുറലായിട്ട് ഉറവ ദൈവം തുറന്നു വെച്ചു. കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിലെ എണ്ണ വറ്റിപ്പോയില്ല. ക്ഷാമകാലത്ത് ക്ഷേമമായി പരിപാലിച്ചൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ജീവിതാനുഭവങ്ങളിൽ മരുഭൂമി പോലെ വേദനയുടെ, കണ്ണുനീരിൻ്റെ, വിഷമത്തിൻ്റെ, നിരാശയുടെ, സമാധാനമില്ലാതെ ഉള്ളമിങ്ങനെ നീറുമ്പോൾ നിന്നെ കരുതുന്ന, സ്നേഹിക്കുന്ന, മറ്റാരെക്കാളും നിന്നെ അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കും. കർത്താവെ, നിരാശപ്പെട്ടു പോകാതെ, പിന്മാറിപ്പോകാതെ, പല ജീവിതാനുഭവങ്ങളിൽ ദൈവസന്നി കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്തൊക്കെ ഓർത്ത് നീ ഇങ്ങനെ കലഹിക്കുമ്പോൾ നിന്റെ പരിഭവങ്ങളെ അറിയുന്ന ഒരു നാഥനുണ്ട്. നിന്നെ മനുഷ്യൻ്റെ ഒരു വശം മാറ്റി നിർത്തിയാലും ഒരിക്കലും അവൻ നിന്നെ മാറ്റി നിർത്തത്തില്ല. ഒരു വാതിൽ നിന്റെ മുമ്പിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ ദൈവം തുറന്നു വെക്കും. ദൈവം നിന്റെ കൂടെയുണ്ട്. എല്ലാവിധമായ അനുഗ്രഹങ്ങളാ ദൈവം നിന്നെ നിറയ്ക്കും. ഈ പ്രഭാതത്തിൽ ആത്മനിറവിനാൽ ദൈവകൃപയോടെ നമ്മോട് തന്നെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുള്ളതുകൊണ്ട് വിശ്വാസത്താൽ ദൈവകൃപയോടെ മുന്നോട്ട് പോകാൻ എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ തരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, വചനം കേട്ട് എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുക. വേദനയോടെ, ഭാരത്തോടെ, നൊമ്പരത്തോടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? കർത്താവെ, ആശ്വാസം നൽകണമേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ തോടുകൾ വറ്റിപ്പോകാറുണ്ട്. ഞങ്ങളുടെ ആശ്രയത്തിൻ്റെ അഭയം വെച്ചിരിക്കുന്ന പല തോടുകളും വറ്റുമ്പോൾ ദൈവം മറ്റൊരു വഴി തുറക്കുന്നതിന് സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Bye.
ചേർന്നു നീ കാതിൽ
സ്വന്തമാണു നീ കരയേണ്ട കുഞ്ഞേ, എത്ര മനോഹരം ദൈവസ്നേഹം. സ്നേഹദാതന്റെ മുൻപിൽ ഞാൻ വന്നു ചേരുന്ന നേരം, എന്നുള്ളിലെ ദേവാലയത്തിൽ ഞാൻ ആർത്തു പാടുന്ന നേരം, ആ നേരം ദൈവസ്നേഹം കാരുണ്യം.